കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ള വിവരങ്ങളുമായി സുശാന്ത് ചേരുകയാണ്. സുശാന്ത്, കോഴിക്കോട് ജില്ലയിൽ നിലവിൽ 15 പേരാണ് ചികിത്സയിലുള്ളത്. ഇതിൽ 3 പേർ മറ്റു ജില്ലകളിലുള്ളവരാണ്. വിദേശത്ത് നിന്നും മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും കൂടുതൽ ആളുകൾ എത്തുന്ന സാഹചര്യത്തിൽ രോഗബാധിതരുടെ എണ്ണം കൂടുമെന്ന് നേരത്തെ പ്രതീക്ഷിച്ചിരുന്നതാണ്. എന്നാൽ കൂടി നിലവിൽ ഒരു ആശങ്കപ്പെടേണ്ട സാഹചര്യം കോഴിക്കോട് ജില്ലയിലുണ്ടോ? ആരോഗ്യവകുപ്പിന്റെ ഒരു വിലയിരുത്തൽ എന്താണ്? അർജുൻ, കോഴിക്കോട് ജില്ല സംസ്ഥാനത്തെ മറ്റു ജില്ലകൾ പോലെ തന്നെ ആശങ്കപ്പെടേണ്ട സാഹചര്യങ്ങൾ ഉണ്ട്. പ്രധാനമായിട്ടും വിദേശത്ത് നിന്നും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുമായിട്ട് നിരവധി പേർ എല്ലാ ദിവസവും ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. നിലവിൽ 5608 പേർ വീടുകളിൽ നിരീക്ഷണത്തിൽ കഴിയുന്നുണ്ട്. 35 പേരാണ് ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിരീക്ഷണത്തിൽ കഴിയുന്നത്. ജില്ലയിൽ ഇതുവരെ 36 പേരാണ് കോവിഡ് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുള്ളത്. ഇതിൽ 24 പേരും രോഗഭേദമായി വീടുകളിലേക്ക് പോവുകയും ചെയ്തിട്ടുണ്ട്. എങ്കിലും വരും ദിവസങ്ങളിലും ഇത്തരത്തിലുള്ള കേസുകൾ ഉണ്ടാവും എന്ന് തന്നെയാണ് ജില്ലാ ഭരണകൂടം കരുതുന്നത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വിമാനങ്ങളിൽ എത്തിയവർക്കും മറ്റുള്ളവർക്കുമായിട്ട് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും എത്തിയവർക്കുമെല്ലാം രോഗലക്ഷണങ്ങൾ കാണിക്കുന്നു എന്നതുകൊണ്ട് തന്നെ അവരുടെ സ്രവ പരിശോധനയിൽ ആശങ്കയുണ്ട്. ഇത്തരത്തിൽ വളരെ ഗൗരവമായ വിഷയമായിട്ടാണ് ഈ കോവിഡ് ചികിത്സയുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വലിയ സംവിധാനങ്ങൾ തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ജില്ലയിൽ ഇന്ന് പ്രധാനമായി മറ്റൊരു കാര്യം പറയാനുള്ളത് യാത്രയുമായി ബന്ധപ്പെട്ടതാണ്. സ്വകാര്യ ബസ്സുകൾ ഉൾപ്പെടെ ജില്ലയിൽ സർവീസ് നടത്തുന്ന സാഹചര്യമുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ 40 ബസ്സുകളാണ് ജില്ലയിൽ KSRTC സർവീസ് നടത്തിയത്. ഇന്നും KSRTC ബസ്സുകൾ ജില്ലയിൽ 40 ബസ്സുകൾ തന്നെയാണ് സർവീസ് നടത്തുന്നത്. വടകരയിൽ പ്രധാനമായും 4 സ്വകാര്യ ബസ്സുകൾ കൂടി സർവീസ് നടത്തുന്ന സാഹചര്യമുണ്ട്. ഇതിൽ ഉച്ചയോടെ തന്നെ യാത്രക്കാർ വളരെ കുറവായതുകൊണ്ട് അവർ സർവീസുകൾ വെട്ടിച്ചുരുക്കുന്ന സാഹചര്യം ഉണ്ടായി. എന്നാലും കോഴിക്കോട്ടേക്കും വടകരയിൽ നിന്ന് കോഴിക്കോട്ടേക്കായി 2 സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ട്. അതേപോലെ KSRTC ബസ്സുകൾ ജില്ലയിൽ നിന്ന് കോഴിക്കോട്ടേക്കും പ്രധാന സിറ്റികളിലേക്കും ഒപ്പം തൊട്ടിൽപ്പാലം ഉൾപ്പെടെയുള്ള പണിയൂർ ഉൾപ്പെടെയുള്ള ഉൾപ്രദേശങ്ങളിലേക്കും സർവീസ് നടത്തുന്നുണ്ട്. മറ്റൊരു കാര്യം, കഴിഞ്ഞ ദിവസം സർവീസ് നടത്തിയ ഒരു സ്വകാര്യ ബസ് 5 സ്വകാര്യ ബസ്സുകൾക്ക് നേരെ കോഴിക്കോട്ട് വെച്ച് ആക്രമണം നടത്തിയിരുന്നു. ഈ കൊളക്കാടൻ ഗ്രൂപ്പിന്റെ 2 ബസ്സുകൾ ഉൾപ്പെടെയുള്ള ആണ് ആക്രമണം നടത്തത്. ഇതിൽ ഗതാഗത വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടിയെടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതേപോലെ അടുത്ത ദിവസങ്ങളിൽ K+2 SLC പരീക്ഷകൾ നടക്കുന്നുണ്ട്. അതിന് കൂടുതൽ സർവീസുകൾ അനുവദിക്കുന്ന കാര്യം അനുഭവപൂർവ്വം പരിഗണിക്കുമെന്നും ഗതാഗത വകുപ്പ് മന്ത്രി അറിയിച്ചിട്ടുണ്ട്. സുശാന്ത്, അതുപോലെ തന്നെ വിദേശത്ത് നിന്ന് കൂടുതൽ ആളുകൾ കേരളത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത ദിവസങ്ങളിൽ ഇന്നും അടുത്ത ദിവസങ്ങളിലോ പ്രത്യേക വിമാനങ്ങൾ കരിപ്പൂരിൽ എത്തുന്നുണ്ടോ? അർജുൻ, കഴിഞ്ഞ ദിവസം രാത്രി, അതായത് ഇന്നലെ രാത്രി മസ്കറ്റിൽ നിന്ന് ഒരു വിമാനം എത്തിയിരുന്നു. ക്ഷമിക്കണം, സലാലിയിൽ നിന്ന് ഒരു വിമാനം എത്തിയിരുന്നു. ഇതിൽ 180 യാത്രക്കാരാണ് ഉണ്ടായിരുന്നത്. 13 ജില്ലകളിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും അതേപോലെ മാഹിയിൽ നിന്നുമായിട്ടുള്ള യാത്രക്കാർ ഇതിലുണ്ടായിരുന്നു. അതേപോലെ ഇന്ന് ഇപ്പോൾ ഒരു 4:30 സലാലിയിൽ നിന്ന് ഒരു വിമാനം കൂടി എത്തിച്ചേരുന്നുണ്ട്. ഇതിൽ 197 യാത്രക്കാരുള്ള ആണ് ഉള്ളത്. ഇതിലും എല്ലാ 13 ജില്ലകളിൽ നിന്നുള്ള ആളുകൾ ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇതിൽ 67 പേരാണ് കോഴിക്കോട് ജില്ലക്കാരായി ഉള്ളത്. ഇങ്ങനെ വിമാന സർവീസുകൾ ഉടനെ ക്രമാനുഗതമായി വർദ്ധിച്ചു വരുന്ന സാഹചര്യമുണ്ട്. അതേപോലെ അടുത്ത ദിവസങ്ങളിൽ ട്രെയിൻ സർവീസുകൾ തുടങ്ങാനുള്ള ക്രമീകരണങ്ങളും നടത്തി വരുന്നുണ്ട്. ഇതോടെ കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് ജില്ലയിൽ ഉള്ളത് എന്ന് വേണമെങ്കിൽ ഇപ്പോൾ പറയാം. അർജുൻ.